yutullu alayna al-yawm al-aridu al-watani sita akba'in ala qiyami dawlati al-imarat itihadi dawlati al-labiba al-ladhi yassasu wa arsa da'imahu al-maghfura lah al-walid zaid al-tawibullah thura wa akhuhu al-maghfura lahu al-shaykh rashi al-zair al-maktum tawibullah thura wa ikhwanu al-sayabu sumuhu al-kabu al-imarat وبيادي المناسبة أرفع أسماء وحفظ التهاني لقائدنا صاحب سمو الشيخ خليفة بن زايد رئيس الدولة حفظه الله صاحب سمو الشيخ أحمد محمد الشرقي حاكم الفجيرة حفظه الله وإخوانه أصحاب سمو كامل الإمارات الميامين ولشعب الإمارات الكريم والمقيمين الأوفياء بخالص التهاني والتبريكات عفل الله رئيسنا وإخوانه حكام الإمارات دام اتحادنا ثعبا مشرقة في سماء إماراتنا الحبيبة We are here today to celebrate the 46th UAE National Day. This is a proud moment to celebrate UAE National Day because we are a part of this country. Our relationship started not today. Our relationship started not yesterday, but centuries ago. Our forefathers built this bridge and we, the today's generation, is proud to strengthen these ties, this relationship. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് അല്ല ഇന്ത്യ അറബ് രാജ്യങ്ങൾ തമ്മിൽ. വർഷങ്ങളായി, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടോ? നുപത്തിന് മുമ്പ് കഅബയുടെ കവാടങ്ങൾ വരെ വന്നത് കേരളത്തിൽ നിന്നാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. നമ്മുടെ പൂർവികന്മാർ 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ നിന്ന് കുരുമുളക് വരെ അറബ് ലോകത്ത് എത്തിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇസ്ലാമിന് മുമ്പ് എഴുതിയ പല കവിതകളിലും രസകരമായ ഈ സംഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഇമാറാത്തിലെ പ്രമുഖരായ ആളുകളുടെ കൊണ്ട് ആ ബന്ധത്തെക്കുറിച്ച് ഒറ്റ വാക്ക് അറബിൽ ഞാൻ അവസാനിപ്പിക്കാം. കിഫ നബിക്ക് മിൻ ദിക്ര ഹബീബിൻ വ മൻസിലി ബിസഖുതിൽ ലിവാ ബൈന ദഖൂലി ഫഹമലി فطوليها فالمكرات لم يعف رسمها لما نسجتها من جلوب وشمهل ترى بعر الأرهام في أرصاتها وكيعانها كأنه حب فلفل إننا نالا عيدم ورشق ممبا يمبول كي سيديا كبيدة إلا He was a romantic poet. He wrote أرأي ينجي കാമുകിയുടെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നപ്പോഴോ കേരളത്തിൽ നിന്ന് വന്ന കുരുമുളകിൻ്റെ ഉടങ്ങിയ മണി പോലത്തെ കാഷ്ടം, മാനിൻ്റെ കാഷ്ടം ഞാൻ അവിടെ കണ്ടു എന്നാണ് കവി 4500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഈ 4500 വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ നിന്ന് കുരുമുളക് പോലത്തെ സാധനങ്ങൾ അവിടെ എത്തിയത് എന്നാണ്, ഫുൾഫിൽ പോലത്തെ സാധനങ്ങൾ. അപ്പം അത്തരമൊരു ബന്ധത്തിൻ്റെ തുടർച്ചയാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. നമ്മൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന കൃതജ്ഞത, അതായത് നമ്മൾക്ക് നൽകിയ, നമ്മളെ പാലൂട്ടുന്ന, നമ്മുടെ മുലയൂട്ടുന്ന ഈ രാജ്യത്തോടുള്ള കടപ്പാടും കൃതജ്ഞതയും നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. വി ആർ പാർട്ട് ഓഫ് ദ നാഷണൽ ഡേ. ഫുജറ
കെ എം സി സി ഒരുപാട് മഹത്തായ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കുഞ്ഞാട് സാഹിബ് പറഞ്ഞു 5 മിനിറ്റാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആ പുതിയ കെ എം സി സിയുടെ ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഇന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഒരാളും ഒരു അതായത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്ര അത് കുഞ്ഞാട് സാഹിബ് അത് കാണേണ്ടതായിരുന്നു ഞങ്ങൾക്ക് അഭിപ്രായം. വിവിധ കലാരൂപങ്ങളും ഇവിടെ ലോക്കൽ ഇവിടുത്തെ ഇമാറാത്തിൻ്റെ കലാ പ്രകടനങ്ങളും നാട്ടിലെ കലാരൂപങ്ങളും സമുന്നയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കലാമേള തന്നെയായിരുന്നു ആ ആഘോഷയാത്രയുടെ നീളമുണ്ടായത്. അപ്പം അങ്ങനെ അതുപോലെ ഇന്നലെ ഇതിൻ്റെ ഭാഗമായി നാഷണലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തിയ ബ്ലഡ് 100-ൽ കണം പരം ആളുകളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുകയും രക്തദാനം നടത്തുകയും ചെയ്തു. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ പുതിയത കെ എം സി സി കാഴ്ചവെക്കുന്നു. ഈ നാടിൻ്റെ രാജാക്കന്മാർക്ക് അള്ളാഹുവേ സർവശക്തനായ നാഥ നീ ആയുസ്സും ആരോഗ്യവും നിലനിർത്തേണമേ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്.